ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോംസ് കിച്ചൻ ബൈ മായ. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചതുര പയർ തോരനാണ്. കുറച്ച് വിങ്സ് ഒക്കെ ആയിട്ടുള്ള ഒരുതരം പയറാണിത്. ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ ആദ്യമേ പറയാം. ധാരാളം പ്രോട്ടീനും മാംസ്യവും ചതുര പയർ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ജീവകങ്ങൾ എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പോഷക സമ്പുഷ്ടമായ ഒരു വെജിറ്റബിൾ ആണ് ചതുര പയർ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചതുരപ്പയർ കുറച്ച് വെള്ളത്തിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിയൊക്കെ ഉണ്ടെങ്കിൽ മാറി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്ത്. പിന്നെ ഡ്രെയിൻ ചെയ്യാൻ വെക്കുന്നു. വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് തേങ്ങയും ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് കാന്താരി മുളക്, കുറച്ച് പച്ചമുളക്. മുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് ചെറുപയർ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഞാൻ ഈ തേങ്ങയും ചുവന്നുള്ളിയും കാന്താരിമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അരച്ചെടുക്കണം, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. നന്നായിട്ട് ചതച്ചെടുത്താണിത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടില്ലേ, അതും ആ രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ കാന്താരിമുളക് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് പച്ചമുളക് ചേർക്കാട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയർ പരിപ്പ് കൂടി ഇടുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പരിപ്പ് ഇഷ്ടമല്ലെങ്കിൽ അത് ഇല്ലാതെ തന്നെ തോരൻ വേണം കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം പരിപ്പിന് ഈ നമ്മുടെ ചതുരപ്പയറിനേക്കാളും കുറച്ചും കൂടെ വേവ് കൂടുതലുള്ളത് കൊണ്ട് പിന്നെ കുതിർത്ത് വെച്ചുകൊണ്ട് അധികം വേവിക്കേണ്ട. ഒരു 2-3 മിനിറ്റ് ചെറുതീരിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 3 മിനിറ്റ് ആയിട്ടുണ്ട്. പരിപ്പ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം എല്ലാം വാർത്ത് വാർന്നു കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചതുരപ്പയർ ചേർത്ത് കൊടുക്കാം. കാണാൻ തന്നെ നല്ല രസമാണേ. അതിന്റെ ആ ഒരു സ്റ്റാറിന്റെ ഒരു ഷേപ്പും ഒക്കെ നല്ല രസമാണ് അത് തന്നെ അരിഞ്ഞ് കാണാന്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇച്ചിരി ഉപ്പ് നീരാണ് വെച്ചിരിക്കുന്നത്. ഈ തേങ്ങയും ചതുരപ്പയറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാകുന്നവരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് വേവിക്കുക. അല്ലെങ്കിൽ അടിഭാഗം മാത്രം വേവും, മുകൾ ഭാഗം വേവില്ല. അപ്പം ഒന്നും കൂടെ ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ പരിപ്പും കൂടെ ഇടുമ്പം ഇതിൻ്റെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുവാണ്. അല്ലാതെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയും ഇതെല്ലാം കൂടെ ഒതുക്കി ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഒരു വെളിച്ചെണ്ണ കാച്ചുന്ന പോലത്തെ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ എന്നും ഇത് കറി വെച്ച് കഴിക്കാൻ തന്നെ നോക്കും. ഇനി ഒന്ന് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ ചതുരപ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. വെള്ളമൊന്നുമില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്.
ഉപ്പ് ഇത്തിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത്രയും പോഷക സമ്പുഷ്ടവുമാണ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു, ബൈ.